ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു എഗ് പപ്സ് ആണ് കേട്ടോ. നല്ല ലെയർ ലെയർ പോലെ വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പിയാണ്. നമ്മുടെ ബേക്കറിയിൽ അതേ മുട്ട പപ്സ് തന്നെയാണ് കേട്ടോ, അതേ മസാല തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്രിസ്പി ആയിരുന്നു. കണ്ടില്ലെന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല ലെയർ ലെയർ പോലെയാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ഓവനിലല്ല കേട്ടോ ചെയ്തിരിക്കുന്നത്. ഒരു ബിരിയാണി പോട്ടിൽ ഇഡലിയുടെ തട്ടി, ഏറ്റവും ലാസ്റ്റിലത്തെ തട്ടിൽ നമ്മൾ എഗ് പപ്സ് വെച്ച് കൊടുത്തത്. ഇത് നല്ല ലെയർ ലെയർ പോലെയും അതുപോലെ തന്നെ ക്രിസ്പിയായും തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ലെയർ പോലെ ചെയ്യുന്നത് നല്ല ഈസി മെത്തേഡായിട്ടാണ് കേട്ടോ. അല്ലാതെ നമ്മുടെ കുറേ നേരം അല്ലാതിട്ട് മടക്കിയും ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. കറക്റ്റ് നമുക്ക് ഈസി ആയിട്ട് മടുക്കാത്ത രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതിന് ഞാൻ ഇവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഞാൻ തിരിച്ച് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ മാവ് പോലെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ കുറേശ്ശെ അതിൻ്റെ അകത്തേക്ക് ഓയിൽ വീത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്യാൻ എടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നല്ല വീതിയുള്ളത് നോക്കി എടുക്കുക. ഇനി നല്ലതുപോലെ അതിനെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കുക. അതിനുശേഷം മസാല തയ്യാറാക്കാം. അതിന് ഞാൻ ഇവിടെ ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കറിവേപ്പില, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് പച്ചമുളക് 4 കീറിയിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് തക്കാളി, ഗരം മസാല പൊടി, പിന്നെ മുളക് പൊടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇത്ര മസാല മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാനാണ് കേട്ടോ. നമ്മൾ എന്നാൽ ഓവറായിട്ട് വെള്ളം വീത്താനും പാടില്ല. നമ്മൾ ഡ്രൈ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പരുവത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കെട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് നോക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വേണം നമ്മൾ പരത്തി കൊടുക്കാൻ. അത് നല്ല തിൻ ലെയറായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ 4 മടക്കണം. അത് കുറച്ച് നേരത്തേക്ക് ഒന്ന് മടക്കണം. അപ്പോൾ നമുക്ക് നല്ല അതിൻ്റെ പുറത്ത് ക്രിസ്പി വരും കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മടക്കി മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡ് അറിയാൻ പറ്റും അതിൻ്റെ ലെയർ വരുന്നത്. ഇപ്പോൾ തന്നെ കുറേശ്ശെ ലെയർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ലെയർ വരുമ്പോൾ. നമ്മൾ എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നോ അത്രത്തോളം നന്നായിട്ട് ലെയറുകൾ വരും. എനിക്ക് ചെയ്തതിൽ ഇതായിരുന്നു കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള മെത്തേഡ് കേട്ടോ. ഇപ്പം കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു എഗ്ഗിൻ്റെ 1/2 വെച്ച് കൊടുക്കാം. ഇനി 4 തമ്മിലൊന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം. നമ്മളിനി ഫുള്ള് ക്ലോസ് ചെയ്യണമെന്നില്ല. നമ്മൾ ഓയിലല്ലല്ലോ ഫ്രൈ ചെയ്യുന്ന, ഓയിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, പൊട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളല്ലാതെ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെയും നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സൈഡിലൊക്കെ അങ്ങനെ ഓപ്പൺ ആയിട്ടിരുന്ന് പറഞ്ഞ് വലിയ പ്രശ്നം വരത്തില്ല. ഇനി നമുക്ക് ഏതാണ്ട് തന്നെ ഈ പാത്രത്തിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് എഗ്ഗ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത എഗ്ഗാണ് കേട്ടോ. നമുക്കിപ്പോൾ എഗ്ഗ് ഇഷ്ടമല്ലാത്തവർക്ക് മിൽക്കോ അല്ലെങ്കിൽ ബട്ടറോ യൂസ് ചെയ്യാം. നന്നായിട്ട് അതിൻ്റെ മുകളിലേക്ക്
ചെയ്തു കൊടുക്കുക. എന്നാൽ നല്ല ഗ്ലേസിങ്ങും വരും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ, കളറും ചേഞ്ചായി വരും. ഇല്ലെങ്കിൽ അവിടെ കളർ ചേഞ്ച് ആകത്തില്ല, ഒരുമാതിരി വൈറ്റ് പോലെ ഇരിക്കും. നമുക്കിത് ചെയ്തെടുത്തിട്ട് വരാം. കണ്ടില്ലേ നമ്മുടെ എഗ് പപ്സ് നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ലെയർ ലെയർ പോലെയാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഓവൻ ഇല്ലെന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട, വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നോക്കി അതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റുമാണ്, നല്ല ക്രിസ്പിയുമാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോഴും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാവരും കമൻറ്റും ചെയ്യണം കേട്ടോ. ബൈ.